പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നൂൺ എന്നുള്ള ആപ്ലിക്കേഷനെ പറ്റിയാണ്. സൗദി അറേബ്യയിൽ ഒരുപാട് ആളുകൾ പർച്ചേസ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നൂൺ എന്നുള്ളത്. നമ്മളിൽ പല ആളുകളും നൂൺ വഴി പർച്ചേസ് ചെയ്യാറുണ്ട്. പക്ഷേ അതുവഴി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാം, അതുപോലെ നിങ്ങൾ ക്യാൻസൽ ചെയ്തത് റീഫണ്ടിന് എങ്ങനെ റിക്വസ്റ്റ് ചെയ്യാം, അതുപോലെ നിങ്ങൾ മേടിച്ച ഇലക്ട്രോണിക് സാധനങ്ങൾ മൊബൈൽ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളുടെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആപ്ലിക്കേഷനിൽ തന്നെ അവർ അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതൊന്നും ഒരുപാട് ആളുകൾക്ക് അറിയുന്നില്ല. അപ്പോൾ അത് എങ്ങനെയെന്നെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, കസ്റ്റമർ കെയറുമായിട്ട് എങ്ങനെ കോൺടാക്ട് ചെയ്യാം എന്നെല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്. ആദ്യം നമ്മളുടെ പ്രൊഫൈലിൽ കയറിയാൽ അവരുടെ കസ്റ്റമർ കെയർ കോൺടാക്ട് ചെയ്യാനുള്ള ടോൾ ഫ്രീ നമ്പർ കാണുമായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാൻ എങ്ങനെ ആപ്പ് വഴി കഴിയുമെന്നെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾ മേടിച്ച എന്ത് സാധനത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആപ്ലിക്കേഷൻ വഴി തന്നെ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്ന പറ്റുന്നതാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം ഓൾ എന്നുള്ള ബട്ടൺ അമർത്തി വെക്കുക. അപ്പോൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. നൂണിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നിലവിൽ ആക്റ്റീവായിട്ടുള്ള ഒരു ഓഫർ ഉള്ളത് അൽരാജി ബാങ്കിൻ്റെയാണ്. 20% ഓഫാണ് എന്ന് കാണുന്നത്. അവിടെ TNC അതായത് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ ഓഗസ്റ്റ് 15, 2021 തുടങ്ങിയ ഓഫർ ഓഗസ്റ്റ് 19, 2021 വരെയാണ് അതിൻ്റെ സമയം. രാത്രി 11:59 വരെ ടൈം പീരീഡും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ചെയ്യുന്ന ഓരോ പർച്ചേസിനും 150 riyal മുകളിൽ ചെയ്യുന്ന ഓരോ പർച്ചേസിനും 20% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. മാക്സിമം 100 riyal വരെയാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുക. ഇങ്ങനെ അൽരാജിയുടെ മാത്രമല്ല, ANB സാധാരണ വരാറുണ്ട്, അതുപോലെ അലിൻമ ബാങ്കിൻ്റെയും, അങ്ങനെ ഒരുപാട് ബാങ്കിൻ്റെ കാർഡ് വെച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ, അതുപോലെ മാസ്റ്റർ കാർഡിൻ്റെ SNB മാസ്റ്റർ കാർഡ് വെച്ച് ചെയ്യുമ്പോഴും ഇതുപോലുള്ള ഓഫറുകൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ നൂണിൽ ഓഫർ വരുന്ന സമയത്ത് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ലാഭകരം. അതുപോലെ നിങ്ങൾ നിലവിൽ ചെയ്ത പർച്ചേസുകളുടെ ഡീറ്റെയിൽസ് അറിയാൻ മൈ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിൽ കാണുന്ന ഓർഡേഴ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇതുവരെ നൂണിൽ ചെയ്ത എല്ലാ പർച്ചേസിൻ്റെയും ഡീറ്റെയിൽസ് ഹിസ്റ്ററി ആയിട്ട് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു ഇലക്ട്രോണിക്സ് ഐറ്റംസ്, അത് ഉദാഹരണത്തിന് ഒരു മൊബൈൽ തന്നെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ വാറണ്ടി നമുക്ക് എങ്ങനെ കിട്ടും എന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ടാക്സ് ഇൻവോയ്സ്, ഇൻവോയ്സ് സമ്മറി എന്നെല്ലാം ഇവിടെ കാണാം. അപ്പോൾ ഇൻവോയ്സ് സമ്മറി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ നൂണിൻ്റെ ഒറിജിനൽ ബില്ല് ഇവിടെ ജനറേറ്റ് ആയിരിക്കുന്നത് കാണാം. ഈ ബില്ല് വെച്ച് നിങ്ങളുടെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ മൊബൈൽ ഒരു പക്ഷേ കംപ്ലയിൻ്റ് ആവുകയോ അവർ പറയുന്ന പോളിസിക്ക് അനുസൃതമായിട്ടാണ് നിങ്ങൾ കംപ്ലയിൻ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ വീഴുകയോ അല്ലെങ്കിൽ ബാറ്ററിയുടെ വല്ല ഇഷ്യൂ ആണെങ്കിലൊന്നും വാറണ്ടി ലഭിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ എന്താണോ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിൻ്റെ സർവീസ് സെൻ്ററിൽ ചെന്നാൽ, ഈ ഇൻവോയ്സുമായിട്ട് ചെന്നാൽ നിങ്ങൾക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി തിരിച്ച് നിങ്ങൾ ഒരു സാധനം ഓർഡർ ചെയ്ത് നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ, അതായത് റിട്ടേൺ ചെയ്താൽ, അതിൻ്റെ സ്റ്റാറ്റസ് അടുത്ത് കാണുന്ന റിട്ടേൺസ് എന്നുള്ള ഭാഗത്താണ് കാണുക. ഇപ്പോൾ ഞാൻ നിലവിൽ ചെയ്ത റിട്ടേൺസ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. 4 working days ഉള്ളിൽ തന്നെ നമ്മൾ റിട്ടേൺ ചെയ്ത ഐറ്റത്തിൻ്റെ വല്ല ഡാമേജുകളും വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒരു 4 ദിവസത്തിനകം നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റിട്ടേൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്ത, അതായത് നിങ്ങൾ റിട്ടേൺ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്രൂവ്ഡ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വഴിയാണോ, ബാങ്ക് കാർഡ് വഴിയാണോ പർച്ചേസ് ചെയ്തുവെന്നെങ്കിൽ ആ ബാങ്ക് കാർഡിലോട്ട്, അതായത് ബാങ്കിലോട്ട് നിങ്ങൾക്ക് റീഫണ്ട് വരുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ നൂണിൻ്റെ വാലറ്റ് വഴിയാണോ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നൂണിൻ്റെ വാലറ്റിൽ തന്നെ ക്രെഡിറ്റ് ആവുന്നതാണ്. ഇനി അടുത്തത് നൂൺ ക്രെഡിറ്റ്സ് എന്നുള്ള ഭാഗത്താണ്. നൂൺ ക്രെഡിറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ചെയ്താൽ ഇവിടെ റിഡീം യുവർ നൂൺ ഗിഫ്റ്റ് കാർഡ് എന്ന് കാണാം. ഇവിടെ ഈ ഗിഫ്റ്റ് കാർഡ് ഗിഫ്റ്റ് കാർഡിനെക്കുറിച്ച് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. സാബിൽ നിന്ന് എങ്ങനെയാണ് നൂണിൻ്റെ ഒരു ഗിഫ്റ്റ് കാർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്.
സാബിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അവർ ചെയ്യുന്ന ഓരോ പർച്ചേസിൻ്റെ പോയിൻ്റ് അടിസ്ഥാനത്തിൽ കിട്ടുന്ന പോയിൻ്റ് വെച്ചാണ് ഗിഫ്റ്റ് കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് മറ്റ് ബാങ്കിലും ഇതുപോലെ ഗിഫ്റ്റ് കാർഡ് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് മറ്റുള്ള സുഹൃത്തുക്കൾക്കും അത് ഉപകാരമാകും. അതുപോലെ മൈ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് പോയാൽ അഡ്രസ്സ് എന്ന് കാണാം. ഇപ്പോൾ നിങ്ങൾ നിലവിലുള്ള നിങ്ങൾക്ക് ഷിപ്മെൻ്റ് അഡ്രസ്സാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി താഴെ കാണുന്ന ആഡ് ന്യൂ അഡ്രസ്സ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ലൊക്കേഷൻ പിൻ ചെയ്യുക. പിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് പുതിയ അഡ്രസ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. ഇതിന് താഴെ കാണുന്ന ക്ലെയിംസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ക്ലെയിംസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഫയൽ എ ന്യൂ ക്ലെയിം റിക്വസ്റ്റ് എന്ന് നിങ്ങൾക്ക് കാണാം. ആ ബ്ലൂ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിലവിൽ പർച്ചേസ് ചെയ്ത എല്ലാ പ്രൊഡക്റ്റിൻ്റെ, അതായത് വാറണ്ടി ഇഷ്യൂ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ട്രിമ്മർ തന്നെ എടുത്തു നോക്കിയാൽ മാനുഫാക്ചറർ വാറണ്ടി, അതായത് 2022 നവംബർ 25 വരെയാണ് അവർ നമുക്ക് വാറണ്ടി തന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഈ ട്രിമ്മറിന് വല്ല കംപ്ലൈൻറ്റുകളും ഉണ്ടെങ്കിൽ ഈ സെലക്ട് റീസൺ എന്നുള്ള കൊടുത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. ഇവിടെ കുറച്ച് ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഐറ്റം നോട്ട് വർക്കിംഗ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ പവർ ഓർ ബാറ്ററി ഇഷ്യൂ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ കുറച്ച് ഇവിടെ ഡിഫോൾട്ടായിട്ട് കുറച്ച് റീസൺ കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല അതർ ആണെങ്കിൽ അതർ സെലക്ട് ചെയ്ത് നിങ്ങളുടെ വേണ്ട കമൻസ് അവിടെ രേഖപ്പെടുത്തിയ ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ക്ലെയിം റിക്വസ്റ്റ് എന്ന് കൊടുത്താൽ ഈ സെല്ലർക്ക് ഈ മെസ്സേജ് പോകുന്നതാണ്. അതിനനുസരിച്ചുള്ള ആക്ഷൻ അവർ ഉടനടി തന്നെ അതിലെടുക്കുന്നതാണ്. ഇനി അതിന് താഴെ കാണുന്ന പ്രൊഫൈൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും എല്ലാം ആ കാണുന്നത്. താഴെ കാണുന്ന ചേഞ്ച് പാസ്വേഡ് എന്നുള്ളടുത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പാസ്വേഡ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് താഴെ കാണുന്ന ഗിഫ്റ്റ് കാർഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നീട്ടിക്കാൻ കഴിയുന്നതാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലികൾക്കോ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 25, 50, 100, 500 എന്ന കാർഡ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ബാക്ക് ടു സ്കൂൾ ഉണ്ട്, ഹാപ്പി രക്ഷാബന്ധൻ, അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ആനിവേഴ്സറി, ഈദ് മുബാറക് എന്നുള്ള ഗിഫ്റ്റ് കാർഡുകളെല്ലാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരു ഗിഫ്റ്റായിട്ട് പറ്റുന്നതാണ്. പ്രഫറൻസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങൾ ഒരു സാധനം റിട്ടേൺ അയച്ചു, അതിൻ്റെ ക്യാഷ് നിങ്ങൾക്ക് ബാങ്കിലോട്ടാണ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ 2-ാമത്തെ ഓപ്ഷനായ കാർഡ് റീഫണ്ട് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ ബാങ്കിലോട്ട് തന്നെ ലഭിക്കുന്നതാണ്. പക്ഷേ എന്തെന്ന് വെച്ചാൽ 7 to 14 business days ആണ് അവരെ ചോദിക്കുന്നത്. അതല്ല വാലറ്റ് റീഫണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ക്യാഷ് നൂണിൻ്റെ വാലറ്റിലോട്ട് റീഫണ്ട് ആവുന്നതാണ്. ഇപ്പോൾ നിങ്ങളൊരു സാധനം റിട്ടേൺ ചെയ്തു, അതിൻ്റെ റീഫണ്ടായ എമൗണ്ട് വാലറ്റിലോട്ട് വന്നാൽ എവിടെ കാണുമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ നൂൺ ക്രെഡിറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം വാലറ്റ് ബാലൻസ് ഇപ്പോൾ 0 ആണ്. നിങ്ങൾ അഥവാ റീഫണ്ട് ആയിക്കഴിഞ്ഞാൽ ആ റീഫണ്ടായ എമൗണ്ട് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് വീണ്ടും ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറയാൻ പോകുന്നത് കസ്റ്റമർ കെയറുമായിട്ട് എങ്ങനെ കോൺടാക്ട് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. ആദ്യം പ്രൊഫൈലിൽ തന്നെ അവരുടെ കസ്റ്റമർ കെയറിൻ്റെ നമ്പർ കൊടുത്തിരുന്നു, പക്ഷേ ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഹെൽപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിന് ആദ്യത്തെ ഓപ്ഷൻ തന്നെ അബൌട്ട് നൂൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം കോണ്ടാക്ട് അസ് എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് അവർ കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമെയിൽ ചെയ്യാനുള്ള ഇമെയിൽ ഐഡിയും, അതായത് KSA and UAE Egypt എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ KSAയിലുള്ളവർക്ക് ഇമെയിൽ ചെയ്യാനുള്ള അഡ്രസ്സ് ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ കോൾ ചെയ്യാനുള്ള UAE-based KSA, അതായത് സൗദി അറേബ്യൻ ബേസ്ഡായിട്ടും കൊടുത്തിട്ടുണ്ട്. ഈജിപ്തിലേക്കുള്ള നമ്പറും കൊടുത്തിട്ടുണ്ട്. സൗദിയിലുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യാൻ 800-11-60-210 എന്നുള്ള നമ്പറിലോട്ടാണ് വിളിക്കേണ്ടത്. ടോൾ ഫ്രീ നമ്പറാണ്. ഞാൻ ഈ കാണുന്ന ടോൾ ഫ്രീ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയും കസ്റ്റമർക്കായി സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വല്ല ഇഷ്യൂസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് അവരോട് സംസാരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അവരുടെ സോഷ്യൽ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, അങ്ങനെയുള്ള ലിങ്ക്ഡിൻ പോലുള്ള എല്ലാ സൈറ്റുകളിലും നൂണിൻ്റെ അവൈലബിൾ ആണ്. അതിൽ കയറിയും നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വല്ല സംശയം, വാറണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ, വാറണ്ടി പോളിസിയെപ്പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ ഇവിടെ സെർച്ച് ബാറിൽ വാറണ്ടി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സെർച്ച് ബാറിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ 2-ാമത്തെ ഓപ്ഷനായ വാട്ട് ഈസ് ദ വാറണ്ടി പോളിസി ഫോർ നൂൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ
അവസാനമായി പ്ലീസ് ക്ലിക്ക് ഹെയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ വേറൊരു പേജിലോട്ട് പോകുന്നതാണ്. ഇവിടെ നൂൺ വാറണ്ടി പോളിസി അതിന് വ്യക്തമായി അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മേടിച്ച സാധനത്തിന് സംബന്ധമായ വല്ല കാര്യങ്ങളും ഈ പോളിസിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.